നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി കാലത്ത് ഉദ്യോഗസ്ഥർക്ക് അതായത് പിണറായി സർക്കാരുമായി ഒട്ടി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം അതിനെ ആരും ചോദ്യം ചെയ്യില്ല ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യുന്നവരാണ് പണി മേടിച്ചു കൂട്ടുന്നത് എന്നാൽ ഹൈക്കോടതിക്ക് മുന്നിൽ ഇതൊന്നും ചെലവാകില്ല ഇപ്പോൾ പിണറായി സർക്കാരിന് ഒരു വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഗതാഗത നിയമ ലംഘനത്തിൽ കുടുങ്ങി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പൊതുമേഖലാ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എംഡിയുടെ പേരിലുള്ള ഇന്നോവ കാറ് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് ഉപയോഗിച്ചതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു നിയമവിരുദ്ധമായി സർക്കാർ ബോർഡും ഫ്ളാഷ് ലൈറ്റും സ്ഥാപിച്ച വാഹനം ആരാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്താൻ കോടതി ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സർക്കാരിന് തന്നെ സത്യം കോടതിയിൽ പറയേണ്ടി വന്നത് ജഡ്ജിമാർ നേരിട്ട് കണ്ട നിയമ ലംഘനമായിരുന്നു ഇത് ചീഫ് ജസ്റ്റിസിനെ യാത്രയാക്കാൻ പോകുന്ന വഴി ആലുവ ഫ്ലൈ ഓവറിലൂടെ ഫ്ളാഷ് ലൈറ്റ് ഇട്ടു പോകുന്ന സർക്കാർ വാഹനം ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്നാണ് ആരുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണിതെന്നും ആരാണെന്നും ജഡ്ജിമാർ സർക്കാർ അഭിഭാഷകനോട് ഉത്തരവായി ആരാഞ്ഞത് ഈ ചോദ്യത്തിന് മറുപടിയായാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് വാഹനം ഉപയോഗിക്കുന്നതെന്ന മറുപടി സർക്കാർ നൽകിയത് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ കസ്റ്റഡിയിൽ തിരുവനന്തപുരത്തുള്ള വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ കോടതിയെ സമീപിച്ചു ആവശ്യം ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ മുതൽ ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് വാഹനങ്ങളിൽ നിയമവിരുദ്ധമായി സർക്കാർ ബോർഡും ഫ്ലാഷ് ലൈറ്റും സ്ഥാപിക്കുന്നതിനെതിരെ ഹൈക്കോടതി കർശന നടപടി സ്വീകരിക്കുന്നതിനിടെയാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും പിടിവീഴുന്നത് മുഹമ്മദ് ഹനീഷിന് വാഹനത്തിന് മുകളിൽ ഫ്ലാഷ് ലൈറ്റ് സ്ഥാപിക്കാൻ നിയമപരമായി അധികാരമില്ല പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വാഹനത്തിൽ കേരള സ്റ്റേറ്റ് എന്ന ബോർഡ് സ്ഥാപിച്ചതും നിയമലംഘനമാണ് എന്നാൽ കെ എം എം എല്ലിന്റെ ചുമതല കൂടി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ വാഹനം ഉപയോഗിച്ചതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം എന്തായാലും ഉദ്യോഗസ്ഥനെ രക്ഷിച്ചെടുക്കാൻ പിണറായി സർക്കാർ ആവുന്നത്ര ശ്രമിച്ചു പക്ഷെ ഹൈക്കോടതി കഴുത്തിന് മുറുകെ പിടിച്ചതോടെ ഒരു നിവർത്തിയുമില്ലാതെ സത്യം തുറന്നു പറയേണ്ടി വന്നതാണ് ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ കാണിച്ചാലും അധികാരികളോ എം വി ഡിയോ ഒരു നടപടിയും എടുക്കാറില്ല കൺ മുന്നിൽ ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടാലും ഒഴിഞ്ഞു മാറുകയാണ് എം വി ഡി ചെയ്യുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരു ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ അവനെ പിടിച്ചു നിർത്തി ആകാവുന്നത്ര പിഴ ഈടാക്കും പിന്നെ അവനെ മാനസികമായും പീഡിപ്പിക്കും പക്ഷെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാമെന്നതാണ് കേരളത്തിലെ ഒരു സ്ഥിതി പിന്നെ പിണറായിയുടെ ആളാണെങ്കിൽ എന്തു തോന്നിവാസവും കേരളത്തിൽ നടക്കും അതിനെ ചോദ്യം ചെയ്യാനൊന്നും ആരും മുതിരില്ല അത്തരത്തിൽ സത്യസന്ധമായി ജോലി ചെയ്തു പോയാൽ പിന്നെ കസേരയ്ക്ക് ഉറപ്പുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് പക്ഷേ ഹൈക്കോടതി ശക്തമായ താക്കീത് കൊടുത്തിരിക്കുകയാണ് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ അനുവദിക്കില്ല എന്നും ഇനിയും ഇതുപോലെ ഉണ്ടായാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത